സ്ഥലം എത്താറായി, ഇനി നടക്കണമത്രേ. സന്ധ്യയായാൽ ഇതുവരെ മാത്രമേ കുതിരകൾ വരാറുള്ളൂ എന്നാണ് പറയുന്നത്. സാധാരണത്തതിനേക്കാൾ വലിയ കൂലി നൽകാമെന്ന് സമ്മതിച്ചിട്ടാണ് അയാൾ ഇതുവരെയെങ്കിലും വന്നത്. അയാൾ പറഞ്ഞ അടയാളം വെച്ച് അവർ നടന്നു. സത്രത്തിലെത്തണം, രാവിലെ യാത്ര തുടരാം. ഒട്ടും സുഖകരമല്ലാത്ത വഴി, ആകെ തളർന്നു. തൊപ്പിവെച്ച തടിയൻ താടിക്കാരൻ കുതിരക്കാരനെ പോലെ തന്നെ മുരടനായിരുന്നു. ആകെ കിട്ടിയ ഇത്തിരി വൈനിനും ഉണക്കറൊട്ടിക്കും അയാൾ മൂന്നിരട്ടി വില വാങ്ങി. പിന്നെ ഒരു കാര്യം, അടങ്ങി ഒതുങ്ങി കിടന്നോളണം. ഈ സ്ഥലം നിങ്ങൾ കരുതുന്നത് പോലെ അത്ര ശരിയല്ല. രാത്രി പല ശബ്ദങ്ങളും കേട്ടെന്ന് വരാം. ശ്രദ്ധിക്കേണ്ട, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. നല്ല മഴ വരുന്നുണ്ട്, വേഗം കിടക്കാൻ നോക്കൂ. എന്താണ് ഇവിടെ പ്രശ്നം? അതൊന്നും എനിക്കറിയില്ല. രാത്രി പുറത്തിറങ്ങിയ പലർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഞാനിവിടെ ഒരുപാട് കാലമായി കഴിയുന്നു. അടങ്ങി ഒതുങ്ങി കഴിയുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഒരു കാര്യം പറയാം, ഇതിൻ്റെ ഉടമ ഒരു മന്ത്രവാദിനിയാണ്. പുറത്ത് ഒരു മാന്ത്രിക പൂന്തോട്ടമുണ്ട്. വെറും റോസാ ചെടികൾ, എല്ലാം ഒരുപോലെ ഇരിക്കും, ചെടികളും പൂക്കളും ഒക്കെ. ഒറ്റയ്ക്ക് ആരും കാണാത്ത സമയത്ത് അതിൽ തൊട്ടാൽ നിങ്ങളും അതുപോലൊരു ചെടിയാകും. പിന്നെ രക്ഷപ്പെടണമെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ആദ്യത്തെയാളെ മനസ്സിലോർത്തുകൊണ്ട് വേറൊരാൾ തൊടണം. പക്ഷെ തൊടുന്ന ചെടി മാറിപ്പോയാലോ? ആ തൊടുന്നയാളും ചെടിയാകും, പിന്നെ ഒരു രക്ഷയും ഉണ്ടാകില്ല. ഒരുപാട് മനുഷ്യർ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട, പോയി ഉറങ്ങൂ. സാമിന് ഉറക്കം വന്നതേയില്ല. സത്രക്കാരൻ പറഞ്ഞത് പുളുവാകാനേ തരമുള്ളൂ, ഒറ്റയ്ക്ക് പരീക്ഷിക്കണം, അഥവാ സത്യമാണെങ്കിലോ എന്ന് കരുതി ടോം സമ്മതിക്കില്ല. അവൻ ഉറങ്ങട്ടെ. പുറത്ത് കനത്ത മഴ, പക്ഷേ നിലാവുമുണ്ട്. മഴ തോർന്നാൽ പുറത്തിറങ്ങണം. മഴയുടെ ശബ്ദത്തിനിടയിലൂടെ എവിടെയോ കാലൻ കോഴിയുടെയും കുറുക്കൻ്റെയും ശബ്ദം കേൾക്കുന്നുണ്ട്. പുറത്തെവിടെയോ ശല്യപ്പെടുത്തുന്ന തരത്തിൽ ചീവീടിൻ്റെ ശബ്ദവും. ടോം ഉറങ്ങിക്കാണുമോ? സാം അവനെ ചെരിഞ്ഞു നോക്കി. അരമണിക്കൂർ കഴിഞ്ഞ് മഴ നിന്നു, നിലാവ് തെളിഞ്ഞു. വെളുത്ത മേഘങ്ങൾ ഒഴുകുന്ന ആകാശം കണ്ടാൽ അല്പം മുമ്പേ മഴ പെയ്ത ഒരു സൂചനയുമില്ല. സാം ഒച്ചയുണ്ടാക്കാതെ പുറത്തിറങ്ങി. പഴയ വാതിൽ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കേണ്ടി വന്നു. പുറത്ത് മഴയിൽ കുളിച്ച പ്രകൃതി. സാം വേഗം പൂന്തോട്ടത്തിനടുത്തെത്തി. കമ്പ്യൂട്ടറിൽ പകർപ്പെടുത്തതുപോലെ ഒരുപാട് ചെടികൾ, ഇലകൾ പോലും ഒരേ തരം. ടോം ഉണരുന്നതിനു മുമ്പ് പരീക്ഷിക്കണം. സാമിൻ്റെ വിരൽ ചെടിയിൽ തൊട്ടതും അവൻ ഒരു ചെടിയായി മാറി. അരമണിക്കൂർ കഴിഞ്ഞു കാണും. എന്തോ ശബ്ദം കേട്ട് ടോം ഞെട്ടിയുണർന്നു. ചതിച്ചോ? സാമെവിടെ? അവൻ പുറത്തേക്ക് പാഞ്ഞു. തോട്ടത്തിൽ ചെന്ന് ചെടി തൊട്ടോ? ടോം സത്രക്കാരൻ്റെ മുറിയുടെ വാതിൽ ആഞ്ഞിടിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നാശം പിടിക്കാൻ, പോയി ചത്തു കാണും. വാ, ചെടി എണ്ണി നോക്കാം. സത്രക്കാരൻ മുരണ്ടു. അതെ, ചെടിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഏതെന്ന് വെച്ചാൽ തൊടുക? അത് ഒറ്റയ്ക്ക് തന്നെ തൊടുകയും വേണ്ടേ? ഞാനെന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പരീക്ഷിക്കാൻ നിൽക്കണ്ടെന്നാ പറഞ്ഞത്. ജീവൻ പോകും, സ്വന്തം തടി നോക്കി പോകൂ. ഞാൻ പോവാ. പെട്ടെന്ന് ടോമിന് ഒരു ബുദ്ധി തോന്നി. അവൻ ഒരു ചെടിയിൽ തൊട്ടു. അത്ഭുതം, സാം തിരിച്ചു വന്നു. അവൻ ടോമിനെ കെട്ടിവരിഞ്ഞു. നീ എന്നെ തന്നെ തൊട്ടത് എങ്ങനെ? വെറുതെ ഒരു ഊഹത്തിന് തൊട്ടതാണോ? അല്ല, കൂട്ടുകാർ പറയൂ. ടോം എങ്ങനെയാവും സാം മാറിയ ചെടി തന്നെ തൊട്ടത്? തോറ്റോ? ഞാൻ തന്നെ പറയാം. മഴ കഴിഞ്ഞ ശേഷമാണ് സാം വന്നത്. ബാക്കി ചെടികളൊക്കെ മഴയിൽ കുളിച്ചു നിൽക്കുകയായിരുന്നു. സാം രൂപം മാറിയ ചെടി എന്തായാലും നനഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അവർ കൈകോർത്ത് മുറിയിലേക്ക് നടന്നു. ടോമിൻ്റെ നിരീക്ഷണ പാഠവുമാണ് ഈ കഥയിലെ താരം. ബുദ്ധിസാമർഥ്യമാണ് താരം.
നിത്യജീവിതത്തിലും അത് നിങ്ങൾക്ക് കൂട്ടാവും. ശുഭദിനം.